നമസ്കാരം. മലയോര ശബ്ദം വാർത്തകളിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് ഇന്ന് 3593 പേർക്ക് കോവിഡ്-19 സ്ഥിരീകരിച്ചു. 3070 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 5983 പേർ രോഗമുക്തരായി. 22 മരണങ്ങളാണ് ഇന്ന് കോവിഡ്-19 മൂലം റിപ്പോർട്ട് ചെയ്തത്. മലപ്പുറം 548, കോഴിക്കോട് 479, എറണാകുളം 433, തൃശൂർ 430, ആലപ്പുഴ 353, തിരുവനന്തപുരം 324, കൊല്ലം 236, പാലക്കാട് 225, കോട്ടയം 203, കണ്ണൂർ 152, കാസർഗോഡ് 75, വയനാട് 50, പത്തനംതിട്ട 43, ഇടുക്കി 42 എന്നിങ്ങനെയാണ് ജില്ലകളിൽ ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. കേളകം ഇല്ലിമുക്കിൽ മധ്യവയസ്കനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഇല്ലിമുക്കിലെ വാടക കെട്ടിടത്തിൽ ഒറ്റയ്ക്ക് താമസിച്ചു വരികയായിരുന്ന ചെട്ടിയാംപറമ്പ് സ്വദേശി ചാരുവേലി ജോയിയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തിങ്കളാഴ്ച രാവിലെ വാടകമുറിയുടെ മുൻവശത്തായാണ് ഇയാളെ മരിച്ച നിലയിൽ നാട്ടുകാർ കണ്ടത്. ചൊക്ലി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പെരിങ്ങത്തൂരിനടുത്ത് തിരിച്ചടിമുക്കിൽ മാരകായുധങ്ങൾ കണ്ടെത്തി. തിരിച്ചടിമുക്കിലെ സജീഷിന്റെ പട്ടിക്കൂടിന് സമീപം പ്ലാസ്റ്റിക് കവറിൽ ഒളിച്ചുവെച്ച നിലയിലാണ് ആയുധങ്ങൾ കണ്ടെത്തിയത്. രണ്ട് വടിവാളും ഒരു കടാരയുമാണ് ലഭിച്ചത്. ചൊക്ലി ഇൻസ്പെക്ടർ എം രാജേഷ്, SI പ്രേമൻ, സുധീർ എന്നിവരടങ്ങുന്ന സംഘമാണ് ആയുധങ്ങൾ കണ്ടെത്തിയത്. ചൊക്ലി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ന്യൂമാഹി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്നും ആയുധങ്ങൾ പിടികൂടി. ന്യൂമാഹി പോലീസും കണ്ണൂർ ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും നടത്തിയ സംയുക്ത പരിശോധനയിലാണ് ആയുധങ്ങൾ കണ്ടെത്തിയത്. മാടപ്പീടിക രാധാകൃഷ്ണ മഠത്തിന്റെ മുൻവശമുള്ള ആളൊഴിഞ്ഞ പറമ്പിൽ നിന്നും വടിവാളും കത്തിയുമാണ് കണ്ടെത്തിയത്. തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയ സമയത്ത് കോൺഗ്രസ് പാർട്ടിയിൽ അഭിപ്രായ ഭിന്നത സ്വാഭാവികമെന്ന് കെ സുധാകരൻ MP. പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുമെന്നും മാധ്യമങ്ങൾ ഇല്ലാത്ത വാർത്ത കെട്ടിച്ചമക്കുകയാണെന്നും കെ സുധാകരൻ MP കണ്ണൂരിൽ പറഞ്ഞു. കോൺഗ്രസിനെ പോലത്തെ ഒരു പാർട്ടിക്കകത്ത് സ്ഥാനാർത്ഥി വികസനം നിർണയം വരുമ്പോൾ അഭിപ്രായ വ്യത്യാസമുണ്ട്. അഭിപ്രായ വ്യത്യാസമുണ്ട്, അത് തീർന്നു. മണിക്കൂർ കൊണ്ട് തീർക്കാൻ നമുക്ക് സാധിച്ചല്ലോ. അടിയും വെടിയും കുത്തും വെട്ടും ഒന്നും നടന്നിട്ടില്ല. ഇല്ലാത്തത് പ്രചരിപ്പിക്കരുത് ദയവായി, പ്ലീസ്. രാഗേഷ് മത്സരിക്കരുത് എന്നൊന്നും പള്ളിക്കുന്ന് മണ്ഡലത്തിലെ കോൺഗ്രസ് കമ്മിറ്റി ഒരിടത്തും പറഞ്ഞിട്ടില്ല. ഇതുവരെ എന്നോട് പറഞ്ഞിട്ടില്ല, മണ്ഡലം ബ്ലോക്ക് കമ്മിറ്റി പറഞ്ഞിട്ടില്ല, ജില്ലാ കമ്മിറ്റി പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു ആക്ഷേപം ഇതുവരെ വന്നിട്ടില്ല. തണൽ മരങ്ങൾ വളർന്ന് ഹൈടെൻഷൻ ലൈനിൽ മുട്ടി വൈദ്യുതി വിതരണത്തിന് ഭീഷണിയാകുന്നു. തോലമ്പ്ര ശാസ്ത്രി നഗറിലാണ് വൈദ്യുതി ലൈനിൽ തട്ടി 3 തണൽ മരം നിൽക്കുന്നത്. ശാസ്ത്രി നഗറിലെ ഓട്ടോ ടാക്സികൾ പാർക്ക് ചെയ്യുന്ന സ്ഥലത്താണ് അപകടകരമാം വിധം ഇലക്ട്രിക് ലൈനിന്റെ ഇടയിലൂടെ 3 തണൽ മരങ്ങളും വളർന്നു നിൽക്കുന്നത്. ഓട്ടോറിക്ഷ തൊഴിലാളികളും നൂറുകണക്കിന് നാട്ടുകാരും നിരന്തരം ഇടപെടുന്ന സ്ഥലത്താണ് ഈ അപകടം പതിയിരിക്കുന്നത്. ഇലക്ട്രിക് ലൈനിൽ തട്ടിയ മരക്കമ്പുകൾ മുറിച്ചു മാറ്റാൻ നിരവധി തവണ പരാതിപ്പെട്ടെങ്കിലും അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു. നാട്ടുകാരുടെയും ഓട്ടോ തൊഴിലാളിയുടെയും രക്ഷാർത്ഥം ഓട്ടോ തൊഴിലാളികളായ രവിൻ കെ, പ്രജീഷ് എം, ബിജു പി എന്നിവർ മരക്കമ്പുകൾ മുറിച്ചു മാറ്റി സുരക്ഷിതമായി യാത്ര അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് രംഗത്തു വന്നിരിക്കുകയാണ്. മൊത്തവിൽപ്പനക്കായി പുകയില ഉൽപ്പന്നങ്ങൾ കടത്തുന്നതിനിടെ 2 പേർ പേരാവൂർ എക്സൈസിന്റെ പിടിയിലായി. കേളകം, അടക്കാത്തോട്, കണിച്ചാർ, ചാണപ്പാറ മേഖലകളിൽ കർണാടകയിൽ നിന്ന് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ എത്തിച്ച് മൊത്തവിൽപ്പന നടത്തുന്ന അടക്കാത്തോട് സ്വദേശികളാണ് പേരാവൂർ എക്സൈസിന്റെ പിടിയിലായത്. ഇവരുടെ പക്കൽ നിന്നും 74 കിലോഗ്രാം നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. എക്സൈസ് കമ്മീഷണറുടെ ഉത്തരമേഖലാ സ്ക്വാഡ് അംഗം പ്രിവന്റീവ് ഓഫീസർ MP സജീവന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ റെയ്ഡിലാണ് പുകയില ഉൽപ്പന്ന ശേഖരം പിടികൂടിയത്. ഇവർ ഏറെ നാളായി എക്സൈസിന്റെ നിരീക്ഷണത്തിലായിരുന്നുവെന്നും ഞായറാഴ്ച രാത്രി ഇവർ കർണാടകത്തിൽ നിന്ന് പുകയില ഉൽപ്പന്നവുമായി എത്തിയതായി വിവരം ലഭിച്ചിരുന്നതായും എക്സൈസ് പറഞ്ഞു. കോവിഡ് പ്രതിസന്ധിയിൽ കച്ചവടം കുറവായിരിക്കുമ്പോഴും വാടക തുക കുറയ്ക്കാത്തതുമൂലം വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ് പയ്യാവൂർ പഞ്ചായത്തിന്റെ ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സിലെ വ്യാപാരികൾ. 25,000 രൂപ വരെ വാടക നൽകി കച്ചവടം നടത്തുന്ന വ്യാപാരികളാണ് ഷോപ്പിംഗ് കോംപ്ലക്സിലുള്ളത്. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ഈ തുക താങ്ങാൻ കഴിയില്ലെന്നും
വാടക തുക കുറച്ചു നൽകണമെന്നും അഭ്യർത്ഥിച്ച് പലതവണ പഞ്ചായത്തിനെ സമീപിച്ചെങ്കിലും ഫലമുണ്ടായില്ല. വാടക മുടങ്ങിപ്പോയവരാകട്ടെ പലിശ ഇളവെങ്കിലും അനുവദിക്കണമെന്ന് അഭ്യർത്ഥിച്ചിട്ടും ഫലമുണ്ടായില്ല. നിരവധി ബസ്സുകൾ എത്തിയിരുന്ന ബസ് സ്റ്റാൻഡിൽ ഇപ്പോൾ എത്തുന്നത് വിരലിൽ എണ്ണാവുന്ന ബസ്സുകൾ മാത്രമാണ്. ആളുകളും ടൗണിലെത്താൻ മടിക്കുന്ന സാഹചര്യത്തിൽ പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് സാമ്പത്തിക ഇളവ് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇവിടത്തെ കച്ചവടക്കാർ. പയ്യാവൂർ പഞ്ചായത്ത് വശം ബസ്സാണ് ഷോപ്പുകളിൽ കച്ചവടം ചെയ്യുന്നത്. ഈ ലോക്ക്ഡൗണിന് ഈ കോവിഡ് വ്യാപനത്തിനാണ് ലോക്ക്ഡൗണിന് ശേഷം ബസ് ഗതാഗതം പൂർണ്ണമായിട്ടും നിലച്ചിരുന്നു. അതിനുശേഷമുള്ള കച്ചവടം വളരെ ദയനീയമായി കച്ചവടം നടന്നിട്ടുള്ളത്. അപ്പം ഞങ്ങൾ വാടകേൻ്റെ കാര്യത്തിൽ പഞ്ചായത്തായിട്ട് ഒരുപാട് പ്രാവശ്യം ചർച്ച ചെയ്തിട്ടും ഞങ്ങൾക്കൊരു ഇളവും ഇതുവരെ നൽകിയിട്ടില്ല. രണ്ട് മാസത്തെ വാടക കുറക്കാമെന്ന് പറഞ്ഞില്ലെങ്കിലും ബേക്കറി എന്ന രീതിയിൽ സർക്കാരിൻ്റെ ഉത്തരവ് പ്രകാരം കുറക്കാൻ ആവില്ല. അതിനാൽ അതിൻ്റെ തീരുമാനമാകുന്ന കാര്യങ്ങൾ വാടക അടക്കണം. ഇത് ഇത്രയും മാർച്ചിന് ശേഷം ഈ ഞങ്ങൾക്ക് വാടക അടക്കാൻ പറ്റിയില്ല. അപ്പോൾ ഈ കാലയളവിൽ വാടക അടക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് പലിശ അതിൻ്റെ പലിശയും പലിശേൻ്റെ പലിശയും കൂടിയുള്ള ലിസ്റ്റാണ് തന്നിട്ടുള്ളത്. അപ്പോൾ അതും കൂടി ഒഴിവാക്കി തരണം ഞങ്ങൾ പല പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടും പഞ്ചായത്തിൻ്റെ ഭാഗത്ത് ഇതുവരെ ഒരു തീരുമാനമൊന്നും ഉണ്ടായിട്ടില്ല. ഈ അവസ്ഥയ്ക്ക് ഇപ്പം 60-65 ബസ് ഓടിക്കൊണ്ടിരുന്ന സ്ഥലത്ത് ഇവിടെ ഇപ്പോൾ പോകുന്നത് ഇപ്പം ഈ ആഴ്ച മുതലേ 10 ബസ്സുകളായിട്ടുണ്ട്. അതിന് മുന്നേ വരെ 4-5 ബസ് ഓടിക്കൊണ്ടിരുന്നു. യാത്രക്കാർ വളരെ ഉണ്ടായില്ല. അപ്പോൾ കച്ചവടം തീരെ നടക്കുന്നില്ല. വലിയ വാടകയാണ് ഇപ്പം കടക്കുന്നത്. 15,000-ത്തിന് മേലെ വാടക കടക്കുന്നുണ്ട്. അതിലൊരു ഇളവും തന്നില്ല. ആ 2 മാസത്തെ ലോക്ക്ഡൗണിൻ്റെ ഇളവ് മാത്രമേ തന്നിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഇവിടെ കച്ചവടം ചെയ്ത് മുന്നോട്ട് പോകാൻ ഭയങ്കര ദയനീയ അവസ്ഥയാണ്. വയനാട് ബാനാസുര മലയിലെ മാവോയിസ്റ്റ് ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട വേൽമുരുകന്റെ ബന്ധുക്കൾ കോടതിയിൽ ഹർജി നൽകി. ഏറ്റുമുട്ടൽ കൊലപാതകം സംബന്ധിച്ച് ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടാണ് ഹർജി. മനുഷ്യാവകാശ പ്രവർത്തകർ മുഖേനയാണ് സഹോദരൻ അഡ്വക്കേറ്റ് മുരുകൻ ഹർജി നൽകിയത്. കൽപ്പറ്റ ജില്ലാ കോടതിയിലാണ് ഹർജി. മരണവുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് വേൽമുരുകന്റെ കുടുംബം ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചിരിക്കുന്നത്. വഞ്ചനാ കുറ്റം ചുമത്തി MC കമറുദ്ദീൻ MLA അറസ്റ്റ് ചെയ്തത് CPMന്റെ രാഷ്ട്രീയ പാപ്പരത്വമാണെന്ന് കെ സുധാകരൻ MP. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ നടക്കുന്ന വലിയ അന്വേഷണങ്ങളുടെ ജാള്യത മറക്കാൻ ഈർക്കിൽ കേസ് കാണിച്ച് പിണറായി വിജയൻ പകരം വീട്ടുകയാണെന്നും കമറുദ്ദീന്റെ അറസ്റ്റ് UDFന്റെ തെരഞ്ഞെടുപ്പ് പ്രകടനത്തെ ബാധിക്കില്ലെന്നും കെ സുധാകരൻ MP. കമറുദ്ദീന്റെ പേരിൽ എടുത്ത നടപടി തീർത്തും രാഷ്ട്രീയമാണ്. അവർക്ക് അവർക്ക് ഞാനീ പറഞ്ഞു വെച്ച ഇടതുപക്ഷത്തിനെതിരെയുള്ള അഴിമതി ആരോപണങ്ങളും പോലീസും ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇന്ത്യയിലെ എല്ലാ അന്വേഷണ ഏജൻസിയും നിരങ്ങി നടക്കുന്ന ഒരു കാലഘട്ടത്തിനെ അതിജീവിക്കാൻ അതിനെ പ്രതിരോധിക്കാൻ കിട്ടിയ ചെറിയ ഒരു ഈർക്കിളിയാണ് കമറുദ്ദീൻ വിഷയം. ഈ കമറുദ്ദീനെ അറസ്റ്റ് ചെയ്തു, ചീറ്റിംഗ് കേസിൽ അറസ്റ്റ് ചെയ്തു എന്ന് പറയുന്നത് അത് തന്നെ ഒരു അനീതിയാണ്. ഇതൊരു ബിസിനസ്സാണ്. അദ്ദേഹം തകർന്നത് ഒരു ബിസിനസ് തകർന്നതാണ്. ഇതിൽ എത്രയോ ആളുകൾ ബിസിനസ് തകർന്നിട്ടുണ്ട്. ഏതെങ്കിലും തകർന്ന ബിസിനസ് ആളുകളെ ചീറ്റിംഗ് കേസിൽ പ്രതിയാക്കി അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ഇതുപോലെ ഇപ്പോൾ ഇവിടെ ഉണ്ടായ കോവിഡ് അല്ലെങ്കിൽ കൊറോണ ഈ സാഹചര്യങ്ങളെല്ലാം സൃഷ്ടിച്ച ഒരു പ്രതിസന്ധിയിൽ തകർന്നു പോയ ഒരു ബിസിനസ്സുകാർ, അദ്ദേഹം ആർക്കെങ്കിലും കാശ് കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? തിരിച്ചു കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? സാവകാശമേ ചോദിച്ചിട്ടുള്ളൂ. ആ സാവകാശം കൊടുക്കാത്തവരാണ് തെറ്റുകാർ എന്നാണ് എൻ്റെ പക്ഷം. KM ഷാജിക്കെതിരെയുള്ള വിജിലൻസ് അന്വേഷണം അതിന്റെ വഴിക്ക് നടക്കട്ടെയെന്നും ഏത് അന്വേഷണത്തെയും ഷാജി സ്വാഗതം ചെയ്തതാണെന്നും കെ സുധാകരൻ MP കണ്ണൂരിൽ പറഞ്ഞു. ഷാജി, നിങ്ങൾക്ക് ഏത് അന്വേഷണത്തിനും അദ്ദേഹം പച്ചക്കൊടി കാട്ടിയല്ലോ. ഏത് അന്വേഷണം? ഷാജി ഒക്കെ ജനിച്ചു വീണത് തന്നെ സമ്പന്നതയിലാണ്. അതൊരു റിയാലിറ്റിയാണ്. നിങ്ങൾ പോയി അന്വേഷിച്ചാൽ മതി. അദ്ദേഹത്തിന്റെ കുടുംബത്തെക്കുറിച്ചും അദ്ദേഹത്തിന്റെ ഭാര്യ കുടുംബത്തെക്കുറിച്ചും ഒക്കെ അന്വേഷിച്ചാൽ മതി. എത്രയോ ഏക്കർ ഭൂമി അന്നും ഇന്നും അവരുടെ കയ്യിലുണ്ട്. സമ്പന്നതയിൽ ജനിച്ചവരാ അവരാരും. ഈ രാജ്യത്തെ കൂലിപ്പണിക്കാരും വീടിക്കാരും കൂലിപ്പണിക്കാരും അതുപോലെ കള്ളിയത്ത് പണിക്കാരും ഒന്നുമല്ല. അവരൊക്കെ സമ്പന്നതയിൽ ജനിച്ചു വളർന്നവരാണ്. അതുകൊണ്ട് ഷാജിക്കെതിരെ അനധികൃതമായ സമ്പത്ത് ഉണ്ടാക്കിയെങ്കിൽ അന്വേഷിക്കണം, തെളിയിക്കണം. അദ്ദേഹത്തെ മാതൃകാപരമായി നിങ്ങൾ ശിക്ഷിച്ചോളൂ. ഞങ്ങൾ ആരും തടസ്സപ്പെടുത്തുന്നില്ല. പടിയൂരിലെ കല്യാട്ട് പഞ്ചായത്തിൽ പുതിയ കാർഷിക വിപ്ലവത്തിന് തുടക്കമിട്ടിരിക്കുകയാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള കർഷക കൂട്ടായ്മ. 40 ഏക്കറിലാണ് ഈ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കൃഷി ചെയ്യാൻ ഒരുങ്ങുന്നത്. പരമ്പരാഗത രീതിയിൽ നിന്നും വ്യത്യസ്തമായി യന്ത്രവൽകൃതവും പുത്തൻ വിത്തിനങ്ങളും പരീക്ഷിച്ച് 1-ാം വിളവിൽ 100 മേനി ലഭിച്ചതിന്റെ ആത്മവിശ്വാസവുമായാണ് ഇത്തവണയും കൃഷി ഇറക്കുന്നത്. മനുരത്ന എന്ന അത്യുൽപാദന ശേഷിയുള്ള വിത്തിനമാണ് ഇത്തവണ കൃഷി ഇറക്കിയത്. തളിപ്പറമ്പ് കൃഷി വിജ്ഞാന കേന്ദ്രം, കൃഷിഭവൻ എന്നിവയും ഇവർക്ക് പ്രചോദനമായിട്ട് ഒപ്പമുണ്ട്. വനിതകൾ ഉൾപ്പെടെ 6 കർഷക കൂട്ടായ്മകളാണ്
കൃഷി ഇറക്കാൻ മുന്നിട്ട് ഇറങ്ങിയത് കെ ഉണ്ണികൃഷ്ണൻ മാണിക്കോത്ത് രാഘവൻ ആനന്ദ് ബാബു തുടങ്ങിയവരാണ് കൃഷിക്ക് നേതൃത്വം നൽകുന്നത് ഞങ്ങളെ കണ്ണൂർ ജില്ലയിലെ ഒട്ടുമിക്ക പഞ്ചായത്തുകളിലും കരിശായി കിടക്കുന്ന പാടശേഖരങ്ങളിൽ എത്തുകയും അവരെ എടുക്ക കാര്യങ്ങൾ സ്ത്രീകൾ തന്നെ കാര്യങ്ങൾ സംസാരിച്ച് ഇന്ന് നമ്മളെ ഒരു ഏക്കറിന് 6500 രൂപയ്ക്ക് ഒരു ഏക്കർ ഞാറ്റടി തയ്യാറാക്കിക്കൊണ്ട് നട്ടുകൊടുക്കുന്ന ഒരു സ്കീമിലേക്കാണ് നമ്മൾ കാലൂന്നി നടത്തിക്കൊണ്ടുപോകുന്നത് ഇതുവരെയും നമ്മൾ കൈവരിച്ചത് നല്ലൊരു വിജയം തന്നെയാണ് ഇന്ന് ഞാനൊരു കർഷകയാണ് കൈനാട്ടി വെച്ച് 10,000-15,000 രൂപ ഒരു ഏക്കർക്ക് എൻ്റെ കയ്യിൽ നിന്ന് മുതൽ മുടക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കർഷകയാണ് എന്നെ ഈ സ്കീം നല്ലൊരു വിജയം കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതെല്ലാവരും കൂട്ടായ്മയുടെ ഭാഗമായി മാത്രമേ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ എല്ലാവരും കൂട്ടായ്മയെ ഈ മേഖലയിലേക്ക് കടന്നു വരണം നമ്മളോടൊപ്പം തന്നെ നിങ്ങളെ പൂർണ്ണ സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് വിജയിപ്പിച്ചെടുക്കാൻ കഴിയൂ ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം